നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ക്ഷുദ്രമാരണ പ്രയോഗങ്ങൾ നടത്തി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് അതായത് ചാത്തൻ ചൊവ്വ ജിന്ന് ഒടി ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം നടത്തി മറ്റുള്ളവരെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുത്തുമ്പോൾ അവർക്ക് എന്താണ് പിൽക്കാലത്ത് സംഭവിക്കുന്നത് കമന്റിൽ വന്നൊരു ചോദ്യമാണ് വളരെ നല്ല ചോദ്യമാണ് കാരണം നിങ്ങളറിയേണ്ടത് ഈ ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം നമ്മളത് എടുത്ത് കളയുമ്പോൾ ഭൂമറാങ് പോലെയാണ് ആരാണോ വിട്ടിരിക്കുന്നത് അവർക്ക് തിരിച്ചടിക്കും അതായത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതാണ് ഒടി ഉച്ചാടനം ചെയ്യുക അതേപോലെ തന്നെയാണ് ചില മൂർത്തികളെ ആവാഹിക്കുമ്പോൾ അവരുടെ സേവാ കൂടി നമ്മൾ ആവാഹിച്ച് കളയേണ്ടി വരും ചില മൂർത്തികൾ ഉച്ചാടനത്തിൽ വരുമ്പോഴും അവർക്ക് പിന്നീട് ഈ മൂർത്തിയെ തൊടാൻ പോലും കിട്ടുകയില്ല അതേപോലെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വന്ന് ആ വായിച്ച് കളഞ്ഞാൽ പിന്നീട് ഇവർക്ക് അതായത് വിട്ടുകൊണ്ടിരുന്ന ആരാണോ അവർക്ക് ഈ മൂർത്തികളെ കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പിൽക്കാലത്ത് വേറെ വേറെ ബാധാദോഷങ്ങളായിട്ട് മാറുന്നതിൻ്റെ കാരണം കാരണം നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ആചാര്യന് ശക്തി നഷ്ടപ്പെടുകയും അവർ വേറെ ആളുടെ സഹായം തേടുകയും ചെയ്യും അതായത് നിങ്ങൾ നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യമാർക്ക് പിൽക്കാലത്ത് ആരെയും ഉപദ്രവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഈ മന്ത്രപ്രയോഗ രഹസ്യങ്ങളെല്ലാം നഷ്ടപ്പെടും അതാണ് സംഭവിക്കുന്നത് അധികം പേരോടും പറയുന്നത് ആരെയും ഉപദ്രവിക്കാൻ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷത്തിൽ പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് ഒരു കാരനാണെങ്കിൽ പോലും ചിലപ്പോൾ വലിയ സിദ്ധനായിരിക്കാം ആരെയും ചെറുതായിട്ട് കാണാൻ പാടില്ല അതാണ് നമ്മുടെ ജ്യോതിഷം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങൾ ചെറുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശക്തിക്ഷയം സംഭവിക്കും അയാൾ മരണപ്പെടും എന്നല്ല അതിൻ്റെ അർത്ഥം പിൽക്കാലത്ത് അയാൾക്ക് വർക്കുകളൊന്നും ഇല്ലാതാവുകയും അയാൾ ആർക്കെന്ത് ചെയ്തു കൊടുത്താലും ഒരു പ്രയോജനം ഇല്ലാതാവുകയും ചെയ്യും അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ശിക്ഷ കുറേ പേര് പഠിച്ചു കഴിയുമ്പോൾ നമുക്കെതിരെ തിരിഞ്ഞിട്ട് വലിയ പുള്ളികളാണെന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോൾ ഗുരു ഗുരുനിന്നയോടുകൂടി തന്നെ അവർക്ക് ലഭിച്ച എല്ലാ മന്ത്രപുണ്യങ്ങളും അവസാനിക്കുകയും അവരെവിടെയെങ്കിലുമൊക്കെ പോയി പൂജയും കർമ്മമൊക്കെ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ ആ വീട്ടുകാർ തന്നെ അവരെ റോട്ടിലിട്ടടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്യും അതേപോലെ ഇവിടെ ജ്യോതിഷം പഠിച്ചു പോയവരായാലും ഗുരു ഗുരുനിന്ദയോടുകൂടി ഗുരുശാപം വാങ്ങിപ്പോകുന്നവർ പിൽക്കാലത്ത് ആ വിദ്യ അവർക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ സാധിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് നമ്മുടെ കൂടെ പഠിച്ച ഒരുപാട് ശിക്ഷഗണങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഗുരുനാഥന് പക്ഷേ ഇന്ന് വിരലിലെണ്ണാവുന്നവർ മാത്രമേ അത് തന്നെ ഒരു വലിയ മെടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് മുഹൂർത്തം മുഹൂർത്തമല്ല പൊരുത്തം നോക്കിയത് ഗുരുനാഥനെതിരായിട്ട് അതായത് ഗുരുനാഥൻ പറഞ്ഞ മൂന്നാം കൂറ് ആ കൂറിലുള്ള കുട്ടിയെ തന്നെ വിവാഹം കഴിപ്പിച്ചു ഇന്ന് കുട്ടി കലഹം കൂടി വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഗുരുവിൻ്റെ വാക്ക് ധിഖരിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർക്ക് സ്വസ്ഥത എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ പോകും തന്നെയാണ് നിങ്ങൾക്കെതിരെ ഈ ആഭിചാരകർമ്മങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സംഭവിക്കുന്നത് കാലമാകുന്ന ഈശ്വരൻ കണക്ക് ചോദിക്കുമ്പോൾ കണക്കുകളെല്ലാം പറഞ്ഞിട്ട് തന്നെ ഭൂമിയിൽ നിന്നും നമുക്ക് യാത്രയാകുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും അതിനും ഈശ്വരൻ്റെ അനുമതി വേണം എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഉറപ്പുത്തുന്നു അതേപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിൽ ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാരുടെ ശിക്ഷങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പൂജാ പരിഹാരങ്ങൾ ചെയ്ത് മാറ്റുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ ശൗളമായിട്ട് ബന്ധപ്പെടുക എല്ലാ മനുഷ്യർക്കും ജീവിതബദ്ധ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇതിൽ ചേർന്ന് പ്രവർത്തിക്കാം താൽപ്പര്യമുള്ളവർ ടെലിഗ്രാമിൽ പ്രണവ ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ഒരാണെങ്കിൽ പോലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധി നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് നടത്തി മാസത്തിൽ നാല് ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഹരിദ്ര ഹോമം നടത്തി അക്ഷരം തലക്കൊഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നാളുകേരം മുട്ടർക്കൽ വഴിപാട് നടത്തിയാലും എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമം നൂറ്റി എട്ട് ഗണപതി ഹോമം നടത്തിയാലും ദുർഗാദേവിക്ക് മഹാവിഷ്ണു ഭവാന് ശ്രീകൃഷ്ണ ഭഗവാന് ശനീശ്വര ഭഗവാൻ ഭദ്രകാളിക്ക് പതിനെട്ടാം പടി പൂജ അതേപോലെ അയ്യപ്പസ്വാമിക്ക് മുരുകൻ ആണ്ടിപ്പണ്ഡാരത്തിരു സ്വരൂപത്തിന് ദേവദേവൻ മഹാദേവന് സ്വാമിക്ക് നാഗ മറ്റൊരു നാഗരാജാനും നാഗക്ഷമിക്കും നാഗജാമൻ ക്ഷമിക്കുക കരുനാഗക്ഷമിക്കും ഇവർക്കെല്ലാം വിശേഷപ്പെട്ട നിറയെ നിറയെ വഴിപാടുകൾ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതെല്ലാം കേട്ടു നോക്കിയിട്ട് വഴിപാടുകൾ ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകണമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പണവും അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം